നമസ്കാരം, ഏവിങ് കിച്ചനിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പീനട്ട് ബട്ടറാണ് തയ്യാറാക്കുന്നത്. ഒട്ടും തന്നെ ഓയിൽ ചേർക്കാതെ എങ്ങനെ നമുക്ക് പീനട്ട് ബട്ടർ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് നോക്കാം. ഇന്ന് പീനട്ട് ബട്ടർ തയ്യാറാക്കാം. അപ്പോൾ പീനട്ട് ബട്ടർ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 250 ml കപ്പിന് 2 കപ്പ് കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. ഇനി ഈ കപ്പലണ്ടി നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പം നിങ്ങളുടെ കയ്യിൽ റോസ്റ്റ് ചെയ്തുള്ള കപ്പലണ്ടി ആണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പങ്ങ് ഒഴിവാക്കിയാൽ മതി. അപ്പം നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ കപ്പലണ്ടി റോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. അതിന് ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പം അതാ കപ്പലണ്ടിയുടെ പകുതി തൊലിയൊക്കെ പോയി നല്ല റോസ്റ്റ് ആയിട്ടുള്ള മണം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തണുക്കാനായിട്ട് വയ്ക്കാം. അപ്പം 1/4 ഭാഗം തണുക്കുന്നവരെ വെച്ചാൽ മതി. എന്നിട്ട് നമ്മളൊരു പേപ്പറിലോ അല്ലെങ്കിൽ ഒരു കവറിലോ ഇട്ടിട്ട് ഈ തോലൊക്കെ ഒന്ന് കളഞ്ഞ് എടുക്കാം. അപ്പം ഞാൻ ഇതാ കപ്പലണ്ടിയുടെ തോലൊക്കെ കളഞ്ഞ് നല്ലതുപോലെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. തണുത്ത് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് പൊടിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതിനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മിക്സിയുടെ ജാർ എടുക്കുമ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ള ജാർ വേണം എടുക്കാനായിട്ട്. വെയിലത്ത് വെച്ച് ഉണക്കി എടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഫുള്ളായിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പം മിക്സി തിരിച്ച് കൊടുത്ത് വേണം നമ്മളിത് പൊടിച്ചെടുക്കാനായിട്ട്. അപ്പം നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പം ഞാനിത് മിക്സിയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സാധാരണ മിക്സി ആകുമ്പോൾ നമ്മൾ സാധാരണ മിക്സിയുടെ വലതുവശത്തോട്ടാണ് നമ്മൾ അരയ്ക്കുന്നത്. അപ്പം അതിൻ്റെ ഇടതുവശത്തോട്ട് തിരിച്ചു കൊടുക്കണം. നമുക്കൊന്ന് തിരിച്ചു കൊടുക്കാം. അതായത് ചെറുതായിട്ടൊന്ന് ക്രഷായി വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്കൊന്ന് തിരിച്ചു കൊടുത്ത് അപ്പം ഈ ഒരു രീതിക്കായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ? ഇനി നമുക്ക് നല്ല ഉണങ്ങിയ ഒരു ഫോർക്കോ സ്പൂണോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി വീണ്ടും നമുക്ക് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഇതാണ്ട് ഈ ഒരു രീതിക്കായി ചെറിയ ചെറിയ കട്ടകൾ വരുന്ന ആ ഒരു രീതിയിലായിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഇളക്കിയിട്ട് കൊടുത്തിട്ട് വീണ്ടും ഇത് അടിച്ചെടുക്കണം. അപ്പോൾ ഇപ്പോഴും ഞാൻ ഇടത് വശത്തോട്ട് തന്നെയാണ് നമ്മുടെ മിക്സിയുടെ ഇടത് സൈഡിലോട്ട് പി എന്ന് എഴുതിയിട്ടുണ്ട് പൾസ് ബട്ടൺ. ആ വശത്തോട്ട് വേണം നമ്മളിത് തിരിച്ച് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് വീണ്ടും ഇപ്പോൾ ഇതാ ഈ ഒരു രീതിയായി നമ്മൾ അടിച്ചു കൊടുത്തപ്പോൾ കണ്ടോ ഇതിൽ നിന്ന് എണ്ണയൊക്കെ ഇറങ്ങി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ? ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് വീണ്ടും ഇത് അടിച്ചു. ഇതാ ഈ ഒരു രീതിക്കായിട്ടുണ്ട് ഞാൻ അടിച്ചപ്പോൾ. അപ്പോൾ നല്ല ഉണ്ടോ എണ്ണയൊക്കെ വന്നിട്ട് കുറച്ചും കൂടി സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഇതൊന്ന് സ്മൂത്താക്കി എടുക്കണം. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഒന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതുവരെ ഇതിനകത്തേക്ക് ഓയിൽ ചേർത്തിട്ടേ ഇല്ല. നമ്മളപ്പോൾ ഓയിൽ ചേർക്കാതെയാണ് പീനട്ട് ബട്ടർ തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒട്ടും ഇതുപോലെ ആയിട്ടില്ലെങ്കിൽ മാത്രം 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഒട്ടും തിരിഞ്ഞിങ്ങനെ വന്നില്ലെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് ഓയിൽ ഫ്രീ ആയിട്ട് ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ഇത്രയും നേരം നമ്മൾ ഇടത് സൈഡിലോട്ടാണ് ഇത് തിരിച്ചുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് സാധാരണ നമ്മൾ തേങ്ങയൊക്കെ അരയ്ക്കുമ്പോൾ വലത് സൈഡിലോട്ടാക്കില്ലേ, അതുപോലെ ഇനി നമുക്ക് വലത് സൈഡിലോട്ട് കറക്കി കൊടുത്തിട്ട് ഇതൊന്നും കൂടി സ്മൂത്തായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ നേരത്തേതിനേക്കാളും ഒന്നും കൂടി ഓയിലിറങ്ങിയിട്ട് നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ കപ്പലണ്ടി പൊടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ 2 സ്പൂണ് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് ബ്രെഡിൽ തേക്കുന്ന സമയത്ത് നമുക്കൊരു ക്രഞ്ചിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ അല്പം പൊടിച്ച കപ്പലണ്ടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനാണ് നമ്മൾ പൊടിക്കുന്ന സമയത്ത് 1 ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണോ മാറ്റി വയ്ക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ അങ്ങനെ ചേർക്കുന്നില്ല, സ്മൂത്തായിട്ടുള്ളതാണ് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം.
അപ്പോൾ ഒരു സ്പൂൺ ഒരു ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ പൊടിച്ച ശർക്കര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു മധുരത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ ചേർക്കുന്നത്. നിങ്ങൾക്ക് തേൻ ഇഷ്ടമാണെങ്കിൽ ഇതിലേക്ക് തേൻ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ തേനൊന്നും ചേർക്കുന്നില്ല, അതിന് പകരം ഒരു സ്പൂൺ ശർക്കര മാത്രമേ മധുരത്തിന് വേണ്ടിയിട്ട് ചേർക്കുന്നുള്ളൂ. ഒരു ടീസ്പൂൺ ശർക്കര ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ദാ ശർക്കര ചേർത്ത് ഞാൻ ഒന്നും കൂടി അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് മധുരമൊക്കെ നോക്കുക. ഇത് ഉപ്പുള്ള കപ്പലണ്ടി ആയിരുന്നതുകൊണ്ട് ഞാൻ ഇതിനകത്തേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ എടുക്കുന്നത് ഉപ്പില്ലാത്ത കപ്പലണ്ടി ആണെങ്കിൽ രണ്ട് നുള്ള ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം ടേസ്റ്റ് ചെയ്ത് നോക്കുക. കൂടുതൽ ഉപ്പൊന്നും ചേർക്കാനായിട്ട് പാടില്ല. ഇനി ഇത് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് പുറത്ത് വയ്ക്കുവാണെങ്കിൽ ഒരാഴ്ച വരെ ഇത് കേടുകൂടാതെ ഇരിക്കുള്ളൂ. നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുവാണെങ്കിൽ ഒരു മാസം വരെ നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് തേൻ ചേർക്കണമെന്നുണ്ടെങ്കിൽ തേൻ ചേർത്തിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാം. പക്ഷേ അപ്പോൾ ഇതിനെക്കാട്ടി കുറച്ചും കൂടി തിക്കായിട്ടായിരിക്കും ഇരിക്കുന്നത്. നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ തിക്കാവും, എങ്കിൽ പോലും ഇതിനേക്കാളും തിക്കായിട്ടായിരിക്കും ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുമ്പോൾ. എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുപോലെ തന്നെ ബ്രെഡിൽ തേച്ചെടുക്കാനായിട്ട് പറ്റും. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഉടനെ തന്നെ ബ്രെഡിലേക്ക് തേക്കാൻ പറ്റില്ല. അപ്പോൾ നല്ല കട്ടിയിലല്ലേ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് കുറച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ ബ്രെഡിലേക്ക് തേച്ച് കൊടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പീനട്ട് ബട്ടർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.